കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ നമ്മുടെ മധ്യെ ഉയർത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠ അടുത്ത് വരുവാനും കർത്താവിൻ്റെ പ്രവൃത്തികളെ ഒരുമിച്ച് വർണ്ണിക്കുവാനും ദൈവം നൽകിയ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നതോടൊപ്പം എൻ്റെ സഹസുശൂഷകന്മാരായിരിക്കുന്ന റോഷൻ പാസ്റ്റർ, അജേഷ് പാസ്റ്റർ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എൻ്റെ എല്ലാ ദൈവജനത്തിനും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് രാത്രിയിൽ ഞാൻ വളരെ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഏറിയ നാളുകളായി ഇങ്ങനെയുള്ളൊരു കൂടിവരവിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. യെസ്, നമ്മുടെ ഹൃദയത്തിലെയൊക്കെ അഭിലാഷം യഹോവ സാധിപ്പിക്കുന്നു എന്ന്, നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥമല്ല എന്ന് ഇന്ന് രാത്രി ഞാനത് തിരിച്ചറിയുന്നു. എൻ്റെ ഹൃദയത്തിനകത്തോട് ഒത്തിരി ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. അതെല്ലാം പറയുവാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. കർത്താവിൻ്റെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഖത്തർ എന്ന രാജ്യത്തിൽ ഇത് എൻ്റെ ലാസ്റ്റ് ന്യൂ ഇയർ സർവീസാണ്. അടുത്ത വർഷം നമ്മെ ജീവനോടെ ഇവിടെ നിർത്തുമ്പോൾ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ മറ്റൊരു ദൈവപുത്രനായിരിക്കും നിങ്ങളെ അഡ്രസ് ചെയ്യുന്നത്. ഞാൻ ഓർക്കുന്നു 2019 ഞാനിവിടെ ചാർജ് എടുക്കുമ്പോൾ ഇത്രയും ദൈവജനത്തെ കണ്ട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ എനിക്ക് ലഭിച്ച അവസരങ്ങൾ, ആമേൻ, അതേ അനുഭവത്തോടെ അല്പം പോലും കുറയാതെ ഇത്രത്തോളം ദൈവജനത്തെ, ആമേൻ, ഒരുമിച്ച് കാണുവാനും അവരോട് ഒരുമിച്ചിരുന്ന് ആരാധിപ്പാനും ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹീതമായ നിമിഷത്തിനായി സ്തോത്രം. നമ്മുടെ സഭയിൽ നിന്ന് ആരും കുറഞ്ഞു പോയിട്ടില്ല. പോയിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പുകളെല്ലാം ഫിൽ ചെയ്യുവാൻ ദൈവം അവസരം നൽകി. അനേക പുതിയ മുഖങ്ങൾ അമേനിന്ന് രാത്രിയിൽ ഇവിടെയുണ്ട്. ദൈവമക്കളെ, അനേകം നമ്മുടെ ദൈവമക്കൾ ലോങ് ലീവായി നാട്ടിലായിരിക്കുന്നു. അവരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. അവരെയൊക്കെ ഓർക്കുമ്പോൾ യെസ്, അമേൻ, ഇനിയും ഇതിനേക്കാൾ എനിക്ക് ഞാൻ ചിന്തിക്കുന്നു, ഇനി പുറത്ത് നിൽക്കുന്നു ഇല്ലേ, യെസ്, കർത്താവ് എത്ര വലിയ ദൈവം. ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ എന്താ, നമ്മുടെ എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ഇതുപോലെ കൂടി വന്നൊന്ന് ആരാധിക്കുവാൻ തൊക്കെയുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ഹോൾ ദൈവം നമുക്ക് തരാൻ പോകുന്നതിനാൽ നമുക്ക് വിശ്വാസ കണ്ണുകളോടെ സ്തോത്രം ചെയ്യാം. യു മേ ബി തിങ്കിങ് ദറ്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, യു മേ ബി തിങ്കിങ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ബട്ട് ഗാഡ് സേയ്സ് ഇഫ് യു ബിലീവ് ദാറ്റ് ഇസ് ഗോയിങ് ടു കം ടു പാസ്. ആമേൻ. നാം വിശ്വസിക്കുന്നു എങ്കിൽ അത് നടക്കുവാൻ പോകുന്നു. ഞാനൊരു കാര്യം പറയാം, ആമേൻ, ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് ചുരുക്കം ചില വ്യക്തികളുമായി തുടങ്ങിയ ഈ കൂട്ടായ്മയെ തമ്പുരാൻ ഇത്രത്തോളം അനുഗ്രഹിച്ചു എങ്കിൽ, ഇത്രത്തോളം കൂട്ടി വരുത്തിയെങ്കിൽ, ആ ദൈവം മേലാലും നാളുകളിലും നടത്തുവാൻ അവൻ ശക്തനായ ദൈവമാകുന്നു. ഹല്ലേലൂയ. ഞാൻ ആമേൻ പിന്നിട്ട വഴികളെ ഒക്കെ ഓർക്കുമ്പോൾ 2019 മെയ് മാസം 10 ചാർജ് എടുത്ത ഈ ആമേൻ അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനവധി നന്മകളുണ്ട്. വർണ്ണിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് വളരെ വളരെ സന്തോഷം എൻ്റെ സഹസുശൂഷകന്മാരായിരിക്കുന്ന റോഷൻ പാസ്റ്റർ, ആമേൻ, അജേഷ് പാസ്റ്റർ, ആമേൻ, ഇപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ. എന്നോടൊപ്പം പ്രവർത്തിച്ച അസോസിയേറ്റ് പാസ്റ്റർ എം വി ജോർജ്, എൻ വി ജോഷ് പാസ്റ്റർ, ആമീൻ, ഹിന്ദി വർഷിപ്പൊക്കെ സഹായിച്ച സിജു മാത്യു, ആമീൻ, സ്തോത്രം, ആമീൻ, ഹല്ലേലൂയ, അനീഷ്, ഇവരെയൊക്കെ ഞാൻ ഓർക്കുന്നു. ഇവരുടെ ഒക്കെ ഒരുമിച്ചുള്ള ആ
പ്രവർത്തനമാണ് ദൈവം എന്നെ ഇത്രത്തോളം നിർത്തിയത്. എൻ്റെ സഹശുശ്രൂഷകന്മാരെ, എൻ്റെ ഹൃദയംഗമായ ഞാൻ ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു, ദൈവം നമ്മെ ധാരാളമായിട്ട് അവിടുന്ന് ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാൻ വായിച്ച സങ്കീർത്തനത്തിലേക്ക് കടന്നു വരികയാണ്. ആമീൻ. പതിവായി വാച്ച് നൈറ്റ് പ്രെയറിൽ വായിക്കുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് 103 സങ്കീർത്തനം. പലയിടങ്ങളിൽ വായിക്കാറുള്ള മറ്റൊരു സങ്കീർത്തനമാണ് 136 സങ്കീർത്തനം. ആമീൻ. സങ്കീർത്തനം ലീഡ് ചെയ്യുന്ന വ്യക്തി 136 സങ്കീർത്തനം, യഹോവ നല്ലവനല്ലോ, ആമീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെയാണെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർ പറയാറുള്ളത്, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചവന് എന്ന് പറയുമ്പോൾ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുള്ളത്. ആമീൻ. ഞാൻ പറഞ്ഞ താല്പര്യം, ആമീൻ, ദൈവത്തിൻ്റെ പ്രവർത്തികളെ സ്മരിച്ചും കൊണ്ട് ദൈവത്തിന് നന്ദി കരയേറ്റുന്ന സങ്കീർത്തനങ്ങളാണ് 103 സങ്കീർത്തനവും 136 സങ്കീർത്തനവും. ഈ സങ്കീർത്തനത്തിനകത്ത് പറയുന്നത്, ആമീൻ, നീ മറ്റുള്ളവരോട് ആമീൻ സ്തോത്രം പറയേണ്ട, ദൈവത്തെ ആരാധിക്കുവാൻ ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നീ നിന്നോട് തന്നെ പറയുവാൻ കഴിയട്ടെ. ആമീൻ. നീ ദൈവത്തെ സ്തുതിക്കണമെന്ന് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് നൽകുന്ന ആഹ്വാനം എന്ന് പറയുന്നത്, മറ്റുള്ളവരെ സ്തുതിപ്പിക്കുവാൻ ഹല്ലേലൂയ പ്രേരണ കൊടുക്കുന്നതിനേക്കാളിലും ഇന്ന് രാത്രി നാം നമ്മോട് തന്നെ പറയുവാനിടയാകട്ടെ. എൻ്റെ മനമേ, നീ സ്വസ്ഥമായിരിക്കല്ല. എൻ്റെ മനമേ, നീ അടങ്ങിയിരിക്കല്ല, മൗനമായിരിക്കല്ല. നീ ദൈവത്തെ സ്തുതിപ്പാനിടയായി തരട്ടെ. ദൈവസഭയും കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഈ 2022 അല്ല, ഈ കോവിഡിൻ്റെ കാലഘട്ടമൊക്കെ എത്ര അത്ഭുതകരമായ നടത്തിയറിയ ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്, ദൈവസഭയും കുടുംബത്തിൽ ഒരു മരണം പോലും സംഭവിക്കല്ല, ഒരു മരണം പോലും സംഭവിക്കല്ല. കോവിഡ് അതിൻ്റെ മൂർധന്യ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോഴും ആമീൻ, ഓക്സിജൻ്റെ സഹായത്തോടുകൂടി അവർ ശ്വസിക്കുമ്പോഴും രാത്രിയുടെ അനുഭവങ്ങളിൽ ആമേ, കർത്താവേ, എന്റെ വിശ്വാസി മക്കളെ മരണത്തോടുവാൻ അനുവദിക്കല്ല, പ്രാണനെ വിട്ടുകൊടുക്കല്ല, അവരെ ദൈവം അത്ഭുതത്തോടെ നിർത്തണമേ. നമ്മുടെ പ്രിയ മാറ്റിച്ചായ നാൻസി ആമി, ഹല്ലേലൂയ സോദരൻ ജെയ്മോൻ ചരിവരൊക്കെ ആ വലിയ തീവ്രമായ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ആ രാത്രികളെ പകലാക്കിക്കൊണ്ട് ഹല്ലേലൂയ ദൈവം കൊടുത്ത അത്ഭുതത്തിന് എൻ മനമേ യഹോവയെ വാഴ്ത്തുവീൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയാ, ആമീ, വരിക, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയട്ടെ. ഞാനൊരു കാര്യം, നമ്മുടെ ഇടയിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ ദൈവം നിർത്തിയില്ലേ. ഈ 2022 പ്രാണനെ വെല്ലുവിളിച്ച അനവധി നിമിഷങ്ങൾ, ആക്സിഡന്റിലൂടെ കടന്നുപോയ വ്യക്തികൾ, നമ്മുടെ പ്രിയ ബിനു ചായയും ജോബി, അതുപോലെ ഈ റീസെന്റ് ആയിട്ട് നമ്മുടെ അലീന, ഇവരുടെയൊക്കെ ജീവിതത്തിൽ ആമേ കടന്നുപോയ അപകടങ്ങൾ അവരുടെ പ്രാണന് പോലും ഹാനി വരാമായിരുന്നു. എന്നാൽ നമ്മുടെ പ്രാണന് ഹാനി വരാതെ സർവശക്തന്റെ ആമേ സ്വതന്ത്ര ചിറകിന് കീഴിൽ പരിപാലിച്ചത് ദൈവസഭയുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമിച്ചുള്ള പ്രാർത്ഥന അതിന്റെ ഫലമായ. ഹല്ലേലൂയ. ഞാൻ ആ വണ്ടിയൊക്കെ ആമീൻ കണ്ട സമയത്ത്, ആമീൻ, നമ്മൾ കാണുമ്പോൾ മാത്രമല്ല കണ്ടവരെല്ലാവരും അതിശയം കൂറുമാറ്, ആമീൻ, ഇന്നും ആ വ്യക്തികൾ ജീവനോടെ ഇരിപ്പുണ്ടോ എന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനിടയായി. ഹല്ലേലൂയ. ആമീൻ. ചില വിശ്വാസി മക്കൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ആമീൻ ചെക്കപ്പ് നടത്തി, ആ ചെക്കപ്പിന് ശേഷം അവർക്ക് കിട്ടിയ റിസൾട്ട് കയ്യിലെന്തി ഭവനത്തിനകത്ത് വന്നിട്ട് നിലവാ ആമീൻ ഹാലിലു നിലവിളിച്ച അനുഭവം ഞാൻ ഓർക്കുന്നു. പാസ്റ്ററേ, ആരോടും പറയല്ല, അവിടെ കണ്ണിലൂടെ പോയ ആ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി അവരൊക്കെ ഇവിടെ നിന്ന് ആരാധിക്കുന്നുണ്ട്, ഇന്ന് രാത്രി അവിടെ നിന്ന് ആരാധിക്കുന്നുണ്ട്. പ്രാണനെ വെല്ലുവിളിച്ച നിമിഷങ്ങളിൽ മരണത്തിൽ വിട്ടുകൊടുക്കാതെ അവരെ ദൈവം ജീവനോടെ ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യേ നിർത്തിയിരിക്കുക. ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനിടയാകട്ടെ.
Stotram. Hallelujah. Praise be the Lord. Yella deivamakkalkkum ariyathilla. Hallelujah. Ellavarodum paranjittumilla. Yes. Yatra yatra. I mean, doctor diagnosis cheyidittu. Aa rogathinte severity kandittu. ഞങ്ങൾക്കിനി ഒരു വിടുതൽ കിട്ടുമോ എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ടതായ നിമിഷങ്ങളിൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒത്തിരി വർണ്ണിക്കുവാനുണ്ട്, ഒത്തിരി വർണ്ണിക്കുവാനായിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡായ വഴികളിലൂടെ തമ്പുരാൻ നടത്തി. ഒരു താൽക്കാലികമായ ജോലിയോടുകൂടി ഒരു ടെമ്പററി ആയിട്ട് ഇവിടെ കടന്നു വന്ന വ്യക്തികൾക്കെല്ലാം ആമേൻ അവരെ ഇവിടെ പാർപ്പിപ്പാനിടയായി. പർമനന്റ് ജോലി നൽകിയാതിരിക്കുവാനിടയായി. ഞാൻ അതെല്ലാം ഓർത്ത് എന്റെ കർത്താവിനെ സ്തുതിക്കുകയാ. ഞാൻ ഇതെന്തുകൊണ്ട് വർണ്ണിക്കത് ചോദിച്ചാൽ, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ആമേൻ സംഘത്തിലക്കാരൻ ഘോഷിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഏകസ്വരത്തോടെ പറഞ്ഞതുപോലെ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, പാസ്റ്റർ അവിടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തു. ഏറെ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഈ 2022 അവസാന നിമിഷത്തിലും എനിക്കതിനൊരു മറുപടി കിട്ടിയിട്ടില്ല. നീ നിരാശപ്പെടരുത്. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ആമേൻ. കർത്താവ് അനുവദിക്കുന്ന വശം 2023 നിന്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ആ. ആമേൻ. നിന്റെ ജീവിതത്തിൽ ബ്രേക്ക് ത്രൂ ആ. നിന്റെ ജീവിതത്തിലെ സീസൺ ഓഫ് ചേഞ്ച് ആണ്. ആമേൻ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയാ, ആമേൻ. ഇഫ് ഗോഡ് ഗീവ്സ് ഹല്ലേലൂയ വൺ മോർ ഇയർ, ആമേൻ, ദാറ്റ് ഇയർ വിൽ ബി എ സീസൺ ഓഫ് ചേഞ്ച്. ദാറ്റ് ഇയർ ഇയർ ആമേൻ വിൽ ബി എ സീസൺ ഓഫ് ചേഞ്ച്. ദൈവസഭയോടുള്ള ബന്ധത്തിലും ഞാനിവിടെ കാണുകയില്ല എങ്കിലും എന്റെ ഹൃദയത്തിന്റെ ഒടുങ്ങാത്ത അഭിലാഷം ദൈവസഭയ കുടുംബം മേൽക്കുമേൽ സമർത്ഥിയായി അത് വർദ്ധിച്ച് പെരുകുവാനിടയാകട്ടെ. എത്ര ദൈവമക്കൾ ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹിച്ച് ഹൃദയംഗമായി ആമേൻ ഉച്ചത്തിൽ ഉച്ചത്തിൽ ആ കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിപ്പാനിടയാകട്ടെ. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ഇത് ഈ ദിവസങ്ങളിൽ യുവാസ പ്രാർത്ഥനയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട ഒരു ശബ്ദമാണ്, ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ഉണ്ട്. കാലാകാലങ്ങളിൽ പാതാള ഗോപുരത്തിന്റെ ശക്തികൾ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ദൈവസഭ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കാരണം ചോദിച്ചാൽ, ചർച്ച് ബിലോങ്സ് ടു ഗാഡ്. ഐ മീൻ ചർച്ച് ഈസ് ബിലോങ്സ് ടു ഗാഡ്. സഭ ദൈവത്തിന്റെ പണിയുന്നത് മനുഷ്യനല്ല, പണിയുന്നത് ദൈവമാ. ദൈവം പണിയും. എത്ര ദൈവമക്കൾ ആത്മാർത്ഥതയോടെ ആമേ. എന്റെ ഹൃദയത്തിനകത്തോടെ ഒത്തിരി ചിന്തകൾ കടന്നു പോകുന്നു. ഹല്ലേലൂയ. ദൈവം ഈ സഭയെ വർദ്ധിക്കും. ദൈവം സഭയെ വർദ്ധിപ്പിക്കും. ആമേൻ. വിശ്വാസ കണ്ണുകളോടെ നമുക്കൊരു ആമേൻ സ്വാത കണ്ടുകൊണ്ടൊന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. പിന്നിട്ട വഴികളെ, പിന്നിട്ട നാളുകളെ നോക്കിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയുവാൻ കഴിയട്ടെ, യഹോവ എബനേസർ. ആമേൻ. പിന്നിട്ട വഴികളെ, ആമേൻ. ബൈ ലുക്കിംഗ് ജസ്റ്റ് ബാക്ക്, ആമേൻ. സേ ടുഗദർ, ആമേൻ. പറയുവാൻ കഴിയട്ടെ, ആമേൻ. എന്താ പറയാൻ കഴിയുന്നത്? യഹോവ എബനേസർ. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. മുന്നോട്ട് നോക്കിക്കൊണ്ട് പറയുവാൻ കഴിയട്ടെ. എന്താ പറയാൻ കഴിയേണ്ടത്? യഹോവ ഇരേ. കമോൺ എന്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ബൈ ജസ്റ്റ് ലുക്കിംഗ് ഫോർവേഡ്, ആമേൻ. എന്ത് നമുക്ക് പറയുവാൻ കഴിയണം? യഹോവ ഇരേ, അവൻ കരുതിക്കൊള്ളും. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ആര് കരുതും? എൻ്റെ ഭാവിക്ക് വേണ്ടി ആര് കരുതും? എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ആര് കരുതും?
എൻ്റെ കുടുംബത്തിന് വേണ്ടി ആര് കരുതും എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഗോഡ് ഈസ് ഗോയിങ് ടു ഓപ്പൺ എ ന്യൂ ഡോർ ഫോർ അസ്. ആമേൻ. നമുക്ക് വേണ്ടി ദൈവം ഒരു പുതിയ വഴി തുറക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രതീക്ഷയ്ക്കൊരു വകയില്ലെങ്കിലും ആമേൻ സ്തോത്രം, പാഴും ശൂന്യവും ഇരുളുമായി കടന്ന പ്രപഞ്ചത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് പുറപ്പെട്ടപ്പോൾ സകലത്തും മുളവായി വന്ന ദൈവത്തിൻ്റെ ശക്തി അവിടെ കൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, വിശ്വസിക്കുന്ന തന്റെ മക്കളിൽ അത് വ്യാപരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. പുറമ്പോട്ട് നോക്കിക്കൊണ്ട് യഹോവ എബനേസർ എന്ന് പറയുമ്പോൾ മുന്നോട്ട് നോക്കിക്കൊണ്ട് യഹോവ ഈര എന്ന് പറയുവാനിടയാകട്ടെ. ഇനി മുകളിലോട്ട് നോക്കിക്കൊണ്ട് എന്താ നമുക്ക് പറയാൻ കഴിയുന്നതെന്ന് അറിയാമോ? ആമേൻ. കമോൺ. ആമേൻ. മുകളിലോട്ട് നോക്കിക്കൊണ്ട് എന്താ പറയുന്നത്? യഹോവ നിസി. കമോൺ. യഹോവ നിസി. ആമേൻ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയുമെങ്കിൽ യഹോവ നിസി, യഹോവ നിസി, യഹോവ നിസി. അർത്ഥം, അവൻ വിജയത്തിന്റെ കൊടി പരാജയപ്പെടുവാൻ അവൻ അനുവദിക്കില്ല, പരാജയപ്പെടുവാൻ അവൻ അനുവദിക്കില്ല. ദൈവമല്ലേ, ദൈവസഭ പരാജയപ്പെടുവാൻ അനുവദിക്കത്തില്ല, കുടുംബങ്ങൾ പരാജയപ്പെടുവാൻ അനുവദിക്കത്തില്ല, നമ്മുടെ തലമുറകൾ പരാജയപ്പെടുവാൻ അനുവദിക്കയില്ല. അവൻ വിജയത്തിന് കൊടി ഉയർത്തോ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ശത്രു നിന്റെ പുറം കാണുകയില്ല, ശത്രു നിന്റെ പുറം കാണുകയില്ല, ശത്രു നിന്റെ പുറം കാണുകയില്ല. ആമേൻ. നീ ആമേൻ ശത്രുവിന്റെ പുറം. ഹല്ലേലൂയ. Something is going to happen in near future. Amen. Adutha bhaviyil chalathu sambhavam. Yehovah nisi, avan vijayathinte kodi chittupadu nokkikondu parayuvanide agatte. Yehovah Shalom. Chittupadu nokkikondu parayan kayatte. Yehovah Shalom. Adinte artham Yehovah samadhanam. Amen. Struggle niranja life aanengilum devathinte sannidhyam kondu നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ഭവനങ്ങളെയും ദൈവം നിറയ്ക്കും. ആ സമാധാനം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചൊന്ന് പറയുവാൻ കഴിയട്ടെ. യഹോവ എബനേസർ. മുന്നോട്ട് നോക്കിക്കൊണ്ട് പറയുവാൻ കഴിയട്ടെ. യഹോവ ഈര. മുകളിലോട്ട് നോക്കിക്കൊണ്ട് പറയുവാൻ കഴിയട്ടെ. യഹോവ. ഹല്ലേലൂയ. മുന്നോട്ട് മുകളിലോട്ട് നോക്കിയാണ് എന്താ പറയണ്ടേ? യഹോവ നസി. അമ്മ ചുറ്റുപാട് നോക്കിയോണ്ട് പറയുവാൻ കഴിയട്ടെ. യഹോവ ശാലോ. അവൻ സമാധാനത്തിന്റെ ദൈവം. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിനകത്ത് വർണ്ണിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഉപകാരം എന്ന് പറയുന്നത് അമ്മ നാം ഒരിക്കലും മറന്നു പോകല്ല. ദൈവമക്കളെ, എനിക്കറിയില്ല ഈ 2022 തുടക്കം മുതൽ, ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ അവസാന നിമിഷം വരെയും ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ കൂടെ ഇരുന്നില്ലേ? ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ കൂടെ ഇരുന്നില്ലേ? സാത്താന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിയാതവണ്ണം യഹോവയുടെ ദൃഷ്ടി നമ്മുടെ കൂടെ ഇരുന്നു എന്നുള്ളതിന്റെ തെളിവ് വേറൊന്നും വേണ്ട. ഇന്ന് രാത്രി നാം ഇരിക്കുന്നത് പോലും ആമേൻ ശത്രുവിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിയാതെ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ കൂടെ ഇരുന്നു എന്നുള്ളതിന്റെ ഭാഗ്യമായ തെളിവാണ്, ഭാഗ്യമായ തെളിവാണ്. ആമേൻ. ഇന്ന് രാത്രി അത് അനുഭവിച്ചറിഞ്ഞ് ദൈവോ ഇതിലേ ആമേൻ മൗനമായിരിക്കല്ല. ഇന്ന് രാത്രി സ്തുതിക്കുവാനിടയാ ആകട്ടെ. ഇന്ന് രാത്രി സ്തുതിക്കുവാനിടയാകട്ടെ. ആമേൻ. ഇനിയും സാത്താന്റെ ദൃഷ്ടി, ശത്രുവിന്റെ ദൃഷ്ടി നമ്മുടെ തലമുറകളുടെ മേലോ നമ്മുടെ മേലോ ദൈവസഭയുടെ മേലോ ഒരിക്കലും പതികയില്ല. ആമേൻ. പതികയില്ല, പതികയില്ല, പതികയില്ല. ദൈവത്തിന്റെ ദൃഷ്ടി തന്റെ ഭക്തന്മാരോടുകൂടി ആമേൻ ബലഹീനനും ബലവാനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ വേറെ ആരുമില്ല. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് കേട്ടോ. അവന്റെ ഉപകാരങ്ങൾ, ആ ഉപകാരങ്ങളുടെ വലിയൊരു ലിസ്റ്റ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ ലിസ്റ്റ് മറ്റൊന്നുമല്ല, ആദ്യം തുടങ്ങുന്നത് യഹോവ എൻ്റെ അകൃത്യങ്ങളെയെല്ലാം യഹോവ മോചിപ്പാനിടയായി. അതിനകത്ത് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, യഹോവ എൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ഒരു കാര്യം പറയാം.
കാര്യാഗ്രഹത്തിൽ കടക്കുന്ന വ്യക്തിക്ക് മൂന്ന് നേരവും ഐ മീൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും രുചികരമായ ആഹാരം കൊടുക്കുന്നതിനേക്കാളിലും ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഇപ്പോൾ ആവശ്യം രുചികരമായ ആഹാരമല്ല, ആമേൻ, ഈ കാരാഗ്രഹത്തിൽ നിന്നുള്ളൊരു വിടുതലാണ്. ഇന്ന് രാത്രി ഞാൻ അത് ഒരിക്കലൂടെ പറയുവാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ ദേഹത്തിനും ആമേൻ സ്തോത്രം, നമ്മുടെ നിലനിൽപ്പിനും ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഭൗതികമായ നന്മയെക്കാളിലും ഏറ്റവും വലിയ വിടുതലാ യഹോവയായ ദൈവം നമുക്ക് നൽകിയത്. അത് നമ്മുടെ പ്രാണന യഹോവ വീണ്ടെടുപ്പാനിടയായി തീർന്നു. അതറിയണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 16:19-31 അമീൻ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ധനവാനെയും ലാസറിനെയും കാണുവാൻ കഴിയുന്നു. ധനവാനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, എന്തെന്നറിയാമോ, അവൻ ധൂമ്രത് വസ്ത്രം ധരിച്ച് പട്ട് ധരിച്ച് ആഡംബരത്തോടുകൂടി സുഖലോഭിതമായ ജീവിതം അവിടെ നയിക്കുമ്പോൾ ആമേ സ്തോത്രം അവനും മരിച്ചു. ആമേ സ്വർം അവന്റെ അമേൻ വാദിക്കലിൽ ഹല്ലേലൂയ ദരിദ്രനായിരിക്കുന്ന ലാസർ അവനും മരിക്കുവാനിടയായി. എന്നാൽ മരിച്ചത് എങ്ങോട്ട് പോയി എന്നുള്ളത് അമേ ചിന്താ വിഷയം. ആമേ ധനവാനായ വ്യക്തി പാതാളത്തിലേക്ക് പോകുവാനിടയായി. ആമേ ലാസറോ അബ്രഹാമിന്റെ മടിയിൽ പോകുവാനിടയായി. അവിടെ വെച്ചൊരു തിരിച്ചറിവ്. എന്താ തിരിച്ചറിയത്? ആമേ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ധൂമ്ര വസ്ത്രം ധരിച്ച് പട്ടു ധരിച്ച് ആഡംബര ജീവിതം നയിച്ചതല്ല വലിയ കാര്യമെന്ന് പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഇത് ധരിച്ചിട്ട് അബ്രഹാമിന്റെ മടിയിൽ പോകുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അബ്രഹാമിന്റെ മടി നഷ്ടപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ആമേൻ. ലാസറിന് ഒരു കാര്യം മനസ്സിലായി, ഈ ഭൂമിയിൽ ദരിദ്രനായി ജനിച്ചാലും ദരിദ്രനായി വളർന്നാലും ആമേൻ എനിക്ക് ഏറ്റവും വേണ്ടത് ഹല്ലേലൂയ ലാസമേ അബ്രഹാം പിതാവിന്റെ മടിയാ. നമ്മുടെ ജീവനെ നാശത്തിന് വീണ്ടെടുക്കുന്നത് ഏറ്റവും വലുത്. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ പാതാളത്തിൽ ചെന്നപ്പോൾ ധനവാൻ ഒരു തിരിച്ചറിവ്. എന്താ തിരിച്ചറിവ് എന്നറിയാമോ? ആമേൻ സ്തോത്രം. ലാസറിന്റെ ആ വിരൽ വെള്ളത്തിലൊന്ന് തൊട്ട് എന്റെ നാവൊന്ന് നനച്ചായിരുന്നെങ്കിൽ എത്ര പറഞ്ഞു ഇനി അതൊരിക്കലും നടക്കില്ല. അപ്പോൾ വലിയൊരു കൺസേൺ എനിക്ക് ഓർക്കുകയായിരുന്നു. ആ ധനവാനെ പോലെയുള്ളൊരു കൺസേൺ നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ കുറിച്ച് ഉണ്ടായിരുന്നെങ്കിൽ എത്ര വലിയതായിരുന്നു. ഞാൻ എന്തോ ആയാലും പാതാളത്തിലേക്ക് പോയി, എൻ്റെ സഹോദരങ്ങളും പാതാളത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ഞാൻ പരാജയപ്പെട്ടാൽ എൻ്റെ കൂടെ ഇരിക്കുന്നവരും പരാജയപ്പെടണമെന്നാ ഇന്ന് പെന്തക്കോസ്റ്റിലെ ദൈവമക്കൾ പാസ്റ്റേഴ്സ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ധനവാനായ വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഈ പാതാളത്തിൽ ആമീൻ നരകവേദന അനുഭവിക്കുമ്പോൾ ഹല്ലേലൂയ ആമീൻ എൻ്റെ 5 സഹോദരന്മാർ എവിടെ ഉണ്ടെന്ന് അറിയാമോ? ഈ ഭൂമിയിലുണ്ട്. ഹല്ലേലൂയ, അവരെ ഈ ആമീൻ യാതന സ്ഥലത്തേക്ക് വരാതെ വണ്ണം അവരെ വിടുവിക്കേണ്ടതിന് ഹല്ലേലൂയ ലാസറിനെ ഒന്ന് അയക്കണമേ. ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു. സ്തോത്രം. അവിടെ മോശയുണ്ട്, പ്രവാചകന്മാരെല്ലാവരും ഉണ്ട്, പക്ഷെ അവർക്ക് അവിടെ ദൂതല്ല ആവശ്യം. ഇന്ന് നമ്മുടെ ഇടയിൽ അങ്ങനെയല്ലേ? ഹല്ലേലൂയ. അവിടെ ലാസറുണ്ട്, അവിടെ ആരുണ്ട്? പ്രവാചകന്മാരുണ്ട്, അവിടെ മോശയുണ്ട്. അവർ ചെന്ന് പറഞ്ഞാലും ഈ ജനം വിശ്വസിക്കില്ല. അപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ആമേൻ. എന്നെ അതല്ല ചിന്തിപ്പിച്ചത്, ആ സമയത്തൊരു തിരിച്ചറിവുണ്ടായാൽ രക്ഷയില്ല. തിരിച്ചറിവ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. ആമീൻ. ദൈവമക്കളെ, ധൂമ്രവസ്ത്രം ധരിക്കുന്നതല്ല വലിയ കാര്യം. ഒന്നുകൂടെ പറയാം, ധൂമ്രവസ്ത്രം ധരിക്കുന്നതോ പട്ട് ധരിക്കുന്നതോ ആഡംബര ജീവിതം സുഖലോഭിതമായ ജീവിതമൊക്കെ നയിക്കുന്നതല്ല ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ ജീവനെ നാശത്ത് നിന്ന് വീണ്ടെടുക്കുന്ന. ഇന്ന് രാത്രി അതൊന്ന് ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ കഴിയുമോ? എൻ്റെ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ജീവന്റെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയുവാൻ കഴിവുള്ളവരെല്ലാവരും ആ കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിപ്പാനിടയാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവനെ നാശത്തു നിന്ന് വീണ്ടെടുപ്പാൻ
രണ്ടായിരത്തി ഇരുപതിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി പരമയാഗമായി കർത്താവ് തീരുവാനിടയായി. ഹല്ലേലൂയ, വാത്സല്യമുള്ള ദൈവമക്കളെ, ആമീൻ. പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും നശിച്ചു പോകുന്ന വസ്തുക്കളെ കൊണ്ടൊന്നും നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുകയില്ല. സഹോദരൻ ജീവിച്ചിരിക്കേണ്ടതിന് എന്നേക്കും, ആമീൻ. സഹോദരൻ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന്, ആമീൻ. സഹോദരൻ അവന് വിലയ്ക്ക് വാങ്ങുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. സഹോദരൻ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാ, നമ്മുടെ പ്രാണനെ വീണ്ടെടുക്കുവാൻ വേണ്ടി കാൽവറിയിൽ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അത് നാം എപ്പോഴും ഓർക്കണം എന്ന് ദൈവവചനം അനുശാസിക്കുന്നു. ദൈവവചനമല്ലേ, നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് കർത്താവിന്റെ മേശയെ കുറിച്ച് ശക്തമായ ദൂത് പറയുവാൻ കാരണമെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. ആമേൻ. സ്വതം യേശുവിന്റെ നാമത്തിൽ പല വിടുതലുകൾ നടക്കുന്നു. ആമേൻ. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകിൽ പോയപ്പോൾ ആമേൻ ക്രിസ്തീയതയുടെ ആമേൻ സ്വത്രം ഏറ്റവും കോറായിരിക്കുന്ന കർത്താവായ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ അവര് മറക്കുവാനായിട്ടിടയായി തന്നു. ഇന്ന് രാത്രി ഞാൻ ഒരിക്കലൂടെ പറയാം, ആമേൻ. ആത്മീയതയുടെ യഥാർത്ഥ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല, ഒരു നേരമെങ്കിലും, ഒരു ദിവസം ഒരു നേരമെങ്കിലും കാൽവറിയെ ധ്യാനിക്കാത്ത ജീവിതം അതൊരു ശാശ്വതമായ ജീവിതമല്ല, അതൊരിക്കലും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമല്ല. നമ്മുടെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റിയ, നമ്മുടെ മരണത്തെ ജീവങ്ങളിലേക്ക് നയിച്ച, നമ്മുടെ അന്ധകാരത്തെ പ്രകാശ അകന്നുപോയ ബന്ധത്തെ അടുപ്പിച്ച ആ കാൽവറി ക്രൂശിനെ ഒന്ന് ധ്യാനിക്കുവാനിടയാകട്ടെ. കാൽവറി ക്രൂശിനെ ധ്യാനിക്കുവാൻ വേണ്ടി കർത്താവ് സഭയിൽ ആക്കി വെച്ചിരിക്കുന്ന ഒരു മഹനീയമായ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ മേശ എന്ന് പറയുന്നത് ഖേദത്തോടുകൂടി പറയട്ടെ, ഇന്ന് പല സഭകളിലും ആമേൻ ഇതൊരു ചടങ്ങായി ആചാരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദൃശ്യമായ കർമ്മത്തിലൂടെ അദൃശ്യമായ സത്യം കർത്താവ് വെളിപ്പെടുത്തുവാനിടയായി. നിങ്ങൾ കാൽവറിയെ ഓർക്കുവാനിടയാകണം. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. എന്താ ഓർക്കേണ്ടത്? ഞാൻ മരിക്കേണ്ട ഇടത്ത് എനിക്ക് വേണ്ടി മരിക്കുവാനിടയായി. ഒരു കുഞ്ഞാട് മരിച്ചു, ഒരു കുഞ്ഞാടിനെ കൊന്ന കാരണത്താൽ ആ കുഞ്ഞാടിന്റെ രക്തം കട്ടളമേലും കുറുമ്പടി മേലും പുരട്ടി എന്ന കാരണത്താലല്ലേ ആ കൂടാരത്തിലിരുന്ന സകല ജനതയ്ക്കും വിടുതൽ ലഭിക്കുവാനിടയായത്? രാഹാബ് എന്ന വേശ്യയെ ആമേൻ സ്വതം ആ ചുമപ്പ് ചരട് ആമേൻ നിന്റെ വീടിന്റെ ആമേൻ ആമേൻ വാതിക്കൽ കെട്ടിയത് കൊണ്ടല്ലേ നിനക്കും നിന്റെ കുടുംബത്തിന് വിടുതൽ കിട്ടുവാൻ കാരണം? നമുക്കൊക്കെ വിടുതൽ കിട്ടുവാനുള്ള കാരണം എന്ന് പറയുന്നത് ചുമപ്പ് ചരട് പഴയ നിയമത്തിൽ നിഴലായിരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ കൂടാരത്തിന്റെ കട്ടളവാതിക്കൽ കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയത് ആമേൻ സ്തോത്രം ആമേൻ പഴയ നിയമത്തിൽ അത് നിഴലായിരിക്കുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ആമേൻ കുഞ്ഞാടാകാൻ കർത്താവ് മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതിന്റെ ഓർമ്മ പുതുക്കലല്ലേ? രാത്രി അതൊന്ന് ഓർക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ. ദൈവം നമുക്കൊത്തിരി അനുഗ്രഹങ്ങളൊക്കെ നൽകി. ഇന്ന് രാത്രി ഒന്ന് ധ്യാനിക്കുവാനായി നാം ദൈവസന്നിധിയിൽ കടന്നു വരിക. ഇതിനെ ഒരു ചടങ്ങ് തീർക്കുന്നത് പോലെ കാണുവാനുള്ളതല്ല. എൻ്റെ ജീവനെ നാശത്തു നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. എൻ്റെ സകല അകൃത്യങ്ങളും യഹോവ ആമീൻ മോചിപ്പാനിടയായി. ഹല്ലേലൂയ. അതൊന്ന് ഓർക്കുവാനിടയായി തീരട്ടെ. ദൈവമക്കളെ അതൊന്ന് ഓർക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ.